അവനിവിടെ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല മഴയും പെയ്ത് അങ്ങനെ ഇപ്പം മഴയത്ത് തന്നെ ചെറിയൊരു ചോർച്ചയുള്ള സമയത്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അടുത്ത വലിയ മഴ വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ കൊടുത്തിട്ട് പല ഏതായാലും പോട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഫ്രീ അഡോപ്ഷൻ വീഡിയോയുമായിട്ടാണ്. നമ്മളുടെ ആദ്യത്തെ ഫ്രീ അഡോപ്ഷൻ, അത് ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ പൈസക്ക് കാര്യങ്ങൾക്കൊക്കെയാണ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്നതിനനുസരിച്ചാണ് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാറ്റ് തന്നെ ഫ്രീ ആയിട്ട് എനിക്ക് ഒരാൾ തന്നതാണ്. അവർ നല്ലോണം കെയർ ചെയ്യുന്ന മറ്റൊരാൾക്ക് കൊടുക്കണം കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പിന്നെ സ്റ്റഡ് മെയില് പേർഷ്യൻ ക്യാറ്റ്, ഒരു റഷ്യൻ ബ്ലൂ കളറിലുള്ള ക്യാറ്റ് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആളുകൾ അവർ വന്നതും അവർ വന്ന ആ സമയത്ത് തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒരു വേറെ സെറ്റപ്പിലൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇന്ന് വലിയൊരു സെറ്റപ്പിലൊന്നും ചെയ്തിട്ടില്ല. നല്ല മഴ ആ സമയത്തും എന്താ പറയണ്ടേ, അവർ വന്ന സമയത്ത് വരുന്ന സമയത്ത് തന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പോൾ പിന്നെ അവർ അത്രയും കുറച്ച് ദൂരെ നിന്ന് വരുന്നതായതുകൊണ്ട് നമ്മൾ വരണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ എന്താ പറയണ്ടേ അവരെ വരുത്ത് മുടക്കാതിരുന്നത്. അപ്പോൾ മുൻപ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു, പിന്നെ പേർഷ്യൻ ക്യാറ്റ് ഉണ്ടോ, പേർഷ്യൻ ക്യാറ്റിനെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു പിന്നെ കുറേ ആളുകളുടെ കുറേ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി എഴുതി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കംപ്ലീറ്റ് എഴുതി എടുക്കും. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മെസ്സേജ് ഇതുവരെ സെയിൻ ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ. അത് അത്രയും ആളുകൾ അതിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ ഉള്ള ആദ്യം നമുക്ക് പിന്നെ പേര് തന്ന രജിസ്റ്റർ ചെയ്ത ആളുകളിലേക്ക് നമ്മൾ വിളിച്ചപ്പോൾ ആദ്യം ചെയ്ത ആൾ ഒരാൾ അതിന് ഒരു റെസ്പോണ്ട് ചെയ്തിട്ടില്ല. കാരണം ആദ്യം ഒരു സമയത്ത് വിളിച്ചപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തായതുകൊണ്ട്. അപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോൾ അവരെ ഫാദർ ആണ് ഫോൺ എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു രജിസ്റ്റർ ചെയ്ത ആളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അവരെ പേര് ചോദിച്ചു, എന്തോ സബി, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞല്ല അവരുടെ ഫാദറാണ്, പിന്നെ ഞാൻ അവനോട് വീട്ടിലെത്തിയിട്ട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു റീപ്ലേയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ആ ആൾ കൂടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം. കാരണം പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് രണ്ട് പ്രാവശ്യം വിളിച്ചു, അതിലൊരു പ്രാവശ്യം എടുത്തിട്ടില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ പിന്നെ നിങ്ങളെ ഫാദറോ കാര്യങ്ങളോ വിളിച്ച് പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ നമ്മൾ അത്യാവശ്യം പിന്നെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ നമ്മളെ അടുത്തുള്ള, അതായത് പ്രത്യേകം പറയാനുള്ള കാരണം, നമ്മളുടെ അടുത്ത് വരുന്ന ആളുകളെയാണ് നമ്മൾ മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇനി ക്രമത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതും അധികം ലോങ് ഒന്നുമല്ല, ഒരു കല്ലാച്ചി എന്ന് പറയുന്നത്. എനിക്ക് ഏകദേശം ഒരു 10-15-20 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ ഉള്ള സ്ഥലത്തുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു അവരുടെ അടുത്തൊരു ഫീമെയിൽ, അഡൽറ്റ് ഫീമെയിലാണുള്ളത്. അവർക്ക് സ്റ്റഡ് മെയിൽ എന്നോട് ഒരു 2-3 ആഴ്ച മുന്നേ എൻ്റെ മെസ്സേജിൽ കണ്ടു, അവർ സ്റ്റഡ് സർവീസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അവർക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് അത്യാവശ്യം നല്ല, അവരെ സംസാരമൊക്കെ കേട്ടപ്പോൾ തോന്നുന്നു അവർക്ക് പിന്നെ ഇത് ആവശ്യമുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. കാരണം നന്നായിട്ട് കെയർ ചെയ്യുന്നൊക്കെയാണ് അവരുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. കാരണം അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അവർക്ക് ക്യാറ്റിനെ കൈമാറുന്നതും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലേക്ക് നേരിട്ട് പോകാം. അപ്പോൾ അതിന് മുൻപ് പറയാനുള്ളത്, നമ്മളുടെ പിന്നെ ഈ ഒരു ചാനലിൻ്റെ ഒരു ബാക്കപ്പ് ചാനലായിട്ട് പെറ്റ്സ് ലൈവ് ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ചാനലിന് വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചാനലിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള പിന്നെ വീഡിയോസുമായിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചാനൽ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മറ്റൊരു ചാനലും കൂടെ ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും നമ്മളുടെ ചാനൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പിന്നെ ഫ്രീ അഡോപ്ഷൻ, പെറ്റ്സ് ഫ്രീ അഡോപ്ഷനിൽ രജിസ്റ്റർ ചെയ്യാൻ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക്, ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ട്
ആ ഒരു പിന്നെ ഫ്രീ അഡോപ്ഷൻ്റെ ഒരു വീഡിയോ തന്നെ രണ്ട് വീഡിയോ നിലവിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് തന്നെ അതിൽ പറയുന്നത് പോലെ ചെയ്യുക. കാരണം പലരും ഇത് കുറച്ചൊക്കെ കണ്ടിട്ട് നമ്മളെ കോൾ ചെയ്യും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് അതിൽ പോയിട്ട് പിന്നെ ഞാൻ ആ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെയും തേടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പെറ്റ്സുകളെ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആളുകൾ ഇവരിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കല്ലാച്ചിയും ഒന്ന് വന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പോലെ തന്നെ പറയട്ടെ. നിങ്ങൾ വേറെന്തേനും? മുഹമ്മദ് അലി, മുഹമ്മദ് അലി, സഫ്വാൻ, രണ്ടാളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആരിന് ഒരു ചെറിയൊരു ചമ്മലുണ്ട്, അതുകൊണ്ട് മാസ്ക് ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ക്യാച്ചിനെ ഇനി ഒരിക്കൽ നേരത്തെ തന്നെ കയ്യിൽ കൊടുക്കാം. നല്ല അത്യാവശ്യം മോശമൊന്നുമില്ല, നല്ല ഹെയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ക്യാച്ചാണ്. പക്ഷേങ്കിൽ ഇപ്പം ചെറിയൊരു ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ നേരിട്ട് തന്നെ ഞാൻ ഓല കയ്യിലേക്ക് കൊടുക്കാം. അവരിവിടെ വന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല മഴയും പെയ്ത് അങ്ങനെ ഇപ്പം മഴയത്ത് തന്നെ ചെറിയൊരു ചോർച്ചയുള്ള സമയത്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിലെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളെവിടെയാണ് സ്ഥലം? കല്ലാച്ചി വാങ്ങി അവരധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. അടുത്ത വലിയ മഴ വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ കൊടുത്തിട്ട് പല ഏതായാലും പോട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആൾക്ക് കൊടുത്തത്. മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടിയാണ് വന്നത്. അവർ പിന്നെ ഇവിടെ എവിടെയോ കല്ലാച്ചിയിൽ പഠിക്കുകയാണ്. പിന്നെ ബി കോമിനെ മറ്റോ പഠിക്കുകയാണ് ആ ആൾ, നമ്മൾ ക്യാറ്റിനെ കൊടുത്ത ആൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, അതുപോലെ ഞാൻ പറഞ്ഞു മുന്നേ എനിക്ക് മെസ്സേജ് ചെയ്തത് എൻ്റെ മെസ്സേജ് ലിസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ക്യാറ്റിന് ആവശ്യമാണ്, സ്റ്റഡ്മെയിലിന് ആവശ്യമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നല്ല അങ്ങനത്തെ ഒരാൾക്ക് തന്നെ കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവരോട് എന്തായാലും വിളിച്ച് അന്വേഷിക്കണം. ക്യാറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, ക്യാറ്റ് എന്താവുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് കൊടുത്തതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ കിട്ടുന്നു പലരും ഡൗട്ട് അടിക്കുന്നുണ്ടാവും. ഇത് കിട്ടുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫ്രീ അഡോപ്ഷൻ വീഡിയോ. അതിൽ ഞാൻ രണ്ടാം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകണ്ട. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ഒന്നുകൂടെ പറയുമ്പോൾ അതിനൊരു കുറച്ചും കൂടെ ഒരു ഉഷാറുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ പോയിട്ട് കണ്ടിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെറ്റ്സിനെ നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീഡിയോകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ, അതും പിന്നെ വീഡിയോകളൊന്നും മിസ്സാക്കാതെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. നല്ല ഇടിയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിർത്തുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും